നമസ്കാരം. പ്രധാന വാർത്തകൾ. പാനൂർ സ്ഫോടനത്തിൽ നടപടിയെടുപ്പിച്ച് പോലീസ്. അതിർത്തികളിൽ കർശന പരിശോധന. സ്ഫോടനത്തിൽ രണ്ട് പേർ കൂടി പിടിയിൽ. മരിച്ച ഷെറലിന്റെ വീട് സന്ദർശിച്ച CPIM പ്രാദേശിക നേതാക്കൾ. പാനൂർ കേസ് പ്രതികളെ അറിയില്ലെന്ന് KK ശൈലജ. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ രണ്ട് ഗഡു വിതരണം ചൊവ്വാഴ്ച മുതൽ. വിതരണം റംസാൻ വിഷു ആഘോഷങ്ങളുടെ മുന്നോടിയായി. ലഭിക്കുക 3200 രൂപ. ജോലിയിൽ തിരികെ പ്രവേശിച്ച് നഴ്സിംഗ് ഓഫീസർ PB അനിത. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിയത് ICU പീഡനത്തിലെ അതിജീവതയ്ക്കൊപ്പം. സർക്കാർ എല്ലാ ജീവനക്കാരുടെയും കൂടെ തന്നെ നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീതി ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി ഒപ്പം നിന്നില്ലെന്ന് അതിജീവത കേരള മിഷൻ ന്യൂസ് ഉണ്ടെന്നുള്ള തെളിയിക്കാൻ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കത് ബോധ്യമായിട്ടില്ല. അരുണാചലിൽ മലയാളികൾ മരിച്ചതിൽ കൂടുതൽ തെളിവുകൾ. നവീന്റെ കാറിൽ നിന്ന് കത്തികളും വിചിത്ര ചിത്രങ്ങളും കണ്ടെടുത്തു. കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേരും. അക്കൗണ്ട് മരവിപ്പിച്ചതിനെതിരെ നിയമ നടപടിക്ക് CPIM. പിൻവലിച്ച തുക ഉപയോഗിക്കരുതെന്ന ആദായ നികുതി വകുപ്പ് നിർദ്ദേശം അസാധാരണമെന്ന വിലയിരുത്തൽ. ED ആദായ നികുതി വകുപ്പും ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ. നിയമപരമായ കാര്യങ്ങളെല്ലാം വിട്ട് പാർട്ടിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്, അത് നിയമപരമല്ല. IPLൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ. മുംബൈ ഇന്ത്യൻസ്, ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം അല്പസമയത്തിനകം. വൈകിട്ട് 7:30 ലക്നൌ ഗുജറാത്തിനോട് ഏറ്റുമുട്ടും.